പ്രണയം നല്ലതുണ്ട് ചീത്തതുണ്ട്. അതിൽ ചീത്ത പ്രണയം എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് ഈ ടോക്സിക് ആയിട്ടുള്ള പ്രണയത്തെ കുറിച്ചിട്ടാണ്. ടോക്സിക് ആയിട്ടുള്ള പ്രണയം ആരെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ പോലും ആ ഒരു ബന്ധം വളരെ നല്ല രീതിയിൽ പിന്നെ മുമ്പോട്ട് പോകില്ല. ആ ബന്ധത്തിനകത്ത് സമാധാനവും സ്വസ്ഥതയും എല്ലാം അവിടെ നഷ്ടപ്പെട്ടു. അത് പിരിയുന്നതാണ് പിന്നെ നല്ലത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ എങ്ങനെ പിരിയും? എങ്ങനെ ആ ലവറെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് പുറത്തിറങ്ങാം ഈ കുരുക്കിൽ നിന്ന്? അതിന് നിങ്ങളെ സഹായിക്കുന്ന 10 ടിപ്സുകളാണ് അല്ലെങ്കിൽ 10 വഴികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഏകദേശം ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ബ്രേക്കപ്പ് ചെയ്ത ഒരാളിൽ നിന്ന് പുറത്തു വരുന്നു. അത് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാനസികമായിട്ട് നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അതിനു വേണ്ടുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. എന്ത് സപ്പോർട്ട് സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്? നമ്മളുടെ മെൻ്റലി നമുക്കൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമുക്ക് ആരായിരിക്കും അത് തരുന്നത്? നമ്മുടെ ഫാമിലി ആയിരിക്കും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, അച്ഛനും അമ്മയായിരിക്കും, അല്ലെങ്കിൽ സഹോദരങ്ങളോ സഹോദരികളോ ആയിരിക്കും, ഇതും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ. നല്ല അടുത്ത അടിപൊളി ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും, തിക്ക് ഫ്രണ്ട്സ്, ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അവരായിരിക്കും നമ്മളെ സഹായിക്കാനായിട്ടുണ്ടാവുള്ളൂ. പറഞ്ഞു വരുന്നത് ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. പൊതുവെ നമ്മളൊരു പ്രണയം തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ പ്രണയിതാവിനെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ ബന്ധങ്ങളും അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും ആ കുറച്ച് കാലത്തേക്കായിട്ട്. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു, ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ സകലമായ ബന്ധങ്ങളും ഫാമിലിയും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം ഞാൻ തച്ചുടച്ചത് എന്നുള്ളത് പിന്നീടാവും അവർ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിച്ച് വരുമ്പോഴേക്കും ബന്ധങ്ങളൊക്കെ അകന്നു പോയിട്ടുണ്ടാവും. അതിപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും ശരി, ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണെങ്കിലും ശരി, എല്ലാം നമുക്ക് ഒരു പക്ഷേ നഷ്ടമായിട്ടുണ്ടാവും. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഇതിന്ന് ഇറങ്ങാൻ പോവുകയാണ്, ആ ടോക്സിക്കായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്, അപ്പോൾ നമ്മുടെ വിഷമവും നമ്മുടെ സങ്കടം അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയൊക്കെ നിലനിർത്തുന്നതിന് ഈ പറഞ്ഞ ബന്ധങ്ങളൊക്കെ നമ്മളൊന്ന് ജീവൻ കൊടുത്ത് എന്താ പറയുക പുനരുദ്ധരിക്കണം. ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കണം. ഫാമിലിയിലുള്ള ആ ഒരു ബന്ധമൊക്കെ നമ്മളൊന്ന് ശക്തിപ്പെടുത്തിയെടുക്കണം. വീട്ടുകാരുടെ അടുത്തൊക്കെ ഒരുപാട് സംസാരിച്ച്, അറിയാലോ നമ്മളിപ്പോൾ മൊത്തമായിട്ട് മൊബൈലിലായിരിക്കുമല്ലോ പ്രണയത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ, അതിൽ നിന്നൊക്കെ മാറി നമ്മൾ കുടുംബത്തിലേക്ക് കുറച്ച് പ്രാധാന്യവും സുഹൃത്തുക്കൾക്ക് കുറച്ച് പ്രാധാന്യവും കൊടുക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് നമുക്കുണ്ടാവും. രണ്ടാമത്തൊരു ടിപ്പ്, രണ്ടാമത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ എടുത്ത തീരുമാനം, അതായത് ഞാൻ ആ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്, എനിക്ക് ഈ ഒരു പ്രണയബന്ധം ആവശ്യമില്ല എന്ന് നമ്മൾ തീരുമാനിച്ച് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ആകരുത് നമ്മുടെ തീരുമാനം. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പല ആൾക്കാരും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഒരു ചാൻസ് കൊടുത്തു നോക്കാമല്ലേ, അവർക്ക് ലവർക്ക് ഒരു ചാൻസ് കൊടുത്തു നോക്കാം, അവർ മാറിയെങ്കിലോ, അവർ തെറ്റ് തിരുത്തിയെങ്കിലോ, അവർ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയെങ്കിലോ എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കും. ആ സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ 4-ാമത്തെയോ 5-ാമത്തെയോ തവണ കൊടുക്കുന്ന സെക്കൻഡ് ചാൻസ് ആയിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്ക് അവരെ പിരിയാൻ വയ്യ. സോ നമുക്ക് ഒരു അവസരം കൂടി കൊടുത്തു നോക്കാം, ഒരു തവണ കൂടി നമുക്ക് ക്ഷമിച്ചു നോക്കാം, ഒന്ന് മാപ്പ് കൊടുത്തു നോക്കാം, ആൾക്കെന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിലോ എന്നും കരുതിയിട്ട് നമ്മളിങ്ങനെ ആ തീരുമാനം പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കും. സത്യം പറയാലോ, ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആ ഒരു ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയുന്നത് ഒരിക്കലും മാറാനൊന്നും പോകുന്നില്ല. പരിപൂർണമായിട്ട് മാറില്ല എന്നല്ല പറയുന്നത്, കോടിക്കണക്കിന് പേരിൽ ഒരാൾക്ക് ചിലപ്പോൾ മാറിയെന്ന് വരും, പക്ഷേ മാറുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. അതിന് ആ വ്യക്തി കൂടി മനസ്സ് വെച്ച് ഇറങ്ങണം. പിന്നെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ നമ്മളെ തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടും. പക്ഷെ ഇതിനൊക്കെ ആ വ്യക്തി കൂടി തയ്യാറാകണം. ആ വ്യക്തി കൂടി തയ്യാറാകണമെങ്കിൽ ആ വ്യക്തി ചെയ്യുന്നത് തെറ്റാണെന്ന് ആദ്യം ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റണം. നിങ്ങൾ പറയുകയാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്നത് തെറ്റാണെന്ന് പറയണമെങ്കിൽ അവിടെ ചിലപ്പോൾ അംഗം തുടങ്ങുകയില്ലേ, പിന്നെ എങ്ങനത്തൊക്കെ നടക്കും? സോ രണ്ടാമതൊരു ചാൻസ് കൊടുക്കുക എന്ന് പറയുന്നത് റിസ്ക് എടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ റിസ്ക് എടുത്തിട്ട് നിങ്ങളുടെ ജീവിതം ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റണോ? വേണ്ട. അപ്പോൾ എടുത്ത തീരുമാനത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ പറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിയണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. 3-ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ആദ്യത്തെ ടിപ്പിൽ പറഞ്ഞതെന്തായിരുന്നു, തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ തുടർച്ചയാണ് പറയുന്നത് എല്ലാ കോണ്ടാക്റ്റുകളും നിങ്ങൾ കട്ട് ചെയ്യണം. കോണ്ടാക്റ്റുകൾ കട്ട് ചെയ്യുക എന്ന് പറയണമെങ്കിൽ നമ്പർ പറ്റുമെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പരമാവധി ഒരു കമ്മ്യൂണിക്കേഷനുള്ള വഴികളും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാത്ത രീതിയിൽ വേണം നിങ്ങളത് കട്ട് ചെയ്യുക.
അങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. എന്നാൽ നിങ്ങൾക്ക് അറിയാനുള്ളൊരു വകുപ്പുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങും. ഞാൻ സൂയിസൈഡ് കിട്ടോ, ഞാൻ ആത്മഹത്യ കിട്ടോ, ഇങ്ങനെയുള്ള വരട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യട്ടോ, ഇത് ചെയ്യട്ടോ, പക്ഷെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. എങ്ങനെ, നിങ്ങൾ ഈ പറയുന്ന കോണ്ടാക്ട്സ് അങ്ങ് കട്ട് ചെയ്യണമെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ അങ്ങ് കട്ട് ചെയ്യണമെങ്കിൽ, പറഞ്ഞു വരുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നാലാമത്തെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്, എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എത്രത്തോളം സമാധാനം നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, എനിക്ക് ഇതിൽ കൂടുതൽ കിട്ടാൻ അർഹത ഉണ്ട്, നല്ലത് കിട്ടാൻ അർഹതയുണ്ട്, ഞാൻ ഇവിടെ കടന്ന് നരകിക്കേണ്ട ഒരാളല്ല. ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് ഇങ്ങനെയും കൂടി ചിന്തിക്കാം അല്ലേ, ഈ ഒരു ബന്ധത്തിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയേ കിട്ടൂ, ഇതിൽ കൂടുതൽ എനിക്ക് പ്രതീക്ഷയ്ക്കുള്ള വകുപ്പ് ഇല്ല, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കേ വകുപ്പില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഇതിൽ നല്ലൊരു ബന്ധം കിട്ടില്ലേ, ഞാൻ വളരെ ചെറുപ്പമല്ലേ, യങ്ങായിട്ടിരിക്കുന്ന എനിക്കൊരു ചാൻസ് ആ വഴിക്ക് ചിന്തിച്ചൂടെ, ഈ വ്യക്തിയെ നന്നാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ മേഖലയിലേക്ക് പോകുന്നതിന് പകരം ഇതിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം കിട്ടുകയാണെങ്കിൽ അതിൽ നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ, സമാധാനവും സ്വസ്ഥതയും എല്ലാം നിങ്ങൾക്കുണ്ടാകില്ലേ. പറഞ്ഞു വരുന്നത് ഒരു മികച്ച ജീവിതം നിങ്ങൾക്ക് വേറെ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ട്, കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ്. ഇങ്ങനെ നരകിക്കാനായിട്ടല്ല നിങ്ങൾ ജനിച്ചത് എന്നൊരു ചിന്ത നിങ്ങളുടെ തലയിൽ വരുന്നത് നല്ലതാണ്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, പലപ്പോഴും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ തീരുമാനമെടുക്കാനൊക്കെ പറഞ്ഞു ഓക്കെ, തീരുമാനം എടുക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട്, പക്ഷെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. കാരണം അവിടെ നിന്നുള്ള പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഭേദിച്ച് അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയേക്കും, അവർ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമം നടത്തിയേക്കും, അല്ലെങ്കിൽ പല രീതിയിലും നിങ്ങളെ ഇമോഷണലി അവരിലേക്ക് വലിച്ചെടുപ്പിക്കാനുള്ള സകല പണി അവർ കാണിക്കും. ചിലപ്പോൾ മാപ്പ് ചോദിക്കും, കാലിൽ വീണ് മാപ്പ് ചോദിക്കും, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ അതെല്ലാം അവർ ചെയ്യും. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ചാൻസ് കൂടി കൊടുക്കുന്നതിന് പകരം ഈ പരിപാടിയെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഒരു തെറാപ്പിസ്റ്റിനെ, ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾക്കൊന്ന് സമീപിക്കാവുന്നതാണ്. കാരണം എന്താണ്, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അവിടെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാൾക്കാണ് അത്തരം സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ക്ലയൻസിന് അല്ലെങ്കിൽ പേഷ്യൻസിന് അവരെ സമീപിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. ആ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തും സോൾവ് ചെയ്ത് കൊടുത്തതും അദ്ദേഹമായിരിക്കും. അതിപ്പോൾ ആണാവാം പെണ്ണാവാം, അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു തെറാപ്പിസ്റ്റിൻ്റെയൊക്കെ സഹായം നിങ്ങൾ തേടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള വഴികൾ അറിയുന്നില്ല, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. ആറാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ പുറത്തിറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഒരു മാസ്റ്റർ പ്ലാന്. നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ പഠനം കഴിഞ്ഞതിന് ശേഷം എന്ത് നിങ്ങൾ പഠിക്കണം? ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ജോലിയിൽ തന്നെ നിൽക്കണമോ, ഈ നാട്ടിൽ തന്നെ നിൽക്കണമോ, വേറൊരു നാട്ടിലേക്ക് പോകണമോ, വേറൊരു ജോലിയിലേക്ക് പോകണമോ, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ജോലിയോ ഒക്കെ ഉണ്ടാകും, എങ്കിൽ പോലും നിങ്ങളുടെ ആ പ്രണയം തന്നെയായിരുന്നു, ടോക്സിക് ആയിട്ടുള്ള ആ പ്രണയം തന്നെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. സോ നിങ്ങൾ അതിൽ നിന്ന് മുന്നേറണം അല്ലെങ്കിൽ മാറണം, അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് എന്തിലേക്ക് നിങ്ങളുടെ ഇനി ഫോക്കസ് മാറ്റണം എന്നുള്ളത് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. ഒരു പുതിയ ജോലിയിലേക്ക് ആയിരിക്കണമോ, അല്ലെങ്കിൽ ജീവിതത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഗോൾസുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമോ, അതല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തി ഈ ഒരു പ്രണയം കാരണം നിങ്ങൾ നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ പഴയ സ്വപ്നങ്ങളും ഡ്രീംസുകളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണമോ, സോ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തണം ആ സമയത്ത്. കാരണം ഇതൊക്കെ നിങ്ങൾ പ്രണയം കാരണം മറന്നു പോയിട്ടുണ്ടാവും. പ്രണയം കൊണ്ട് നിങ്ങൾ അന്ധത ബാധിച്ചൊരവസ്ഥയിലായിരിക്കും നിങ്ങൾ അപ്പോൾ ഉണ്ടായിരിക്കുക. സോ പറഞ്ഞു വരുന്നത് ആ ഒരു സ്വപ്നങ്ങളെയും ആ ഒരു ജീവിത ലക്ഷ്യങ്ങളെയൊക്കെ നിങ്ങളൊന്ന് പൊടി തട്ടിയെടുക്കേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യങ്ങളും ഒരു സ്വപ്നങ്ങളും ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രണയത്തിൽ നിന്ന് ഇറങ്ങുന്നതിനൊരു കോൺഫിഡൻസ് ഉണ്ടാകും. പലപ്പോഴും നമുക്ക് ചോദ്യചിഹ്നം എന്ന് പറയുന്നത് അൺസെർട്ടനി ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. അൺസെർട്ടനിറ്റിയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. നാളെ എന്ത്,
അറിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്. നാളെ ഇന്നതാണ് നടക്കേണ്ടത്, ഇന്നതാണ് നടക്കാൻ പോകുന്നത്, ഇന്നതാണ് ഞാൻ നടത്തുക എന്നുള്ളൊരു ഒരു നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, ഒരു സ്വപ്നം നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിൽ, ഇതിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും മനസ്സിനകത്ത്. സോ ആ ഒരു മാസ്റ്റർ പ്ലാൻ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു മാസ്റ്റർ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, അതിൽ നിങ്ങളുടെ ഫോക്കസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമായിട്ടുള്ള കാര്യമായിട്ട് മാറും. ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം എന്നുള്ളതല്ലേ, അത് ഓക്കെ. അതിനുപരി നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിലൊക്കെ നമുക്കിപ്പോൾ ഒരു ടീം സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് നടക്കുന്നൊരു കാര്യമായിക്കൊള്ളണമെന്നില്ല. ആയതിനാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സപ്പോർട്ട് സിസ്റ്റത്തിലുപരി നിങ്ങളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ പോസിറ്റീവായിട്ടുള്ള ആളുകൾ കൂടി ആയിരിക്കണം. അത് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ബന്ധുക്കളോ എന്നുള്ളതല്ല, അതിൻ്റെ പുറത്തോട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഇടപെടുന്ന ആളുകൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ കളീഗ്സ്, അങ്ങനെ നിങ്ങളുടെ അത്ര തിക്കായിട്ടുള്ള ചങ്ക് ഫ്രണ്ട്സ് അല്ലാത്തെയും നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ, അയൽവാസികൾ എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ലേ. സോ അങ്ങനെയുള്ള ആളുകളിൽ ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള ആളുകൾ കൂടുതലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ അത്തരം ഗ്രൂപ്പുകളിലേക്കോ അത്തരം ആളുകളിലേക്കോ നിങ്ങൾ പോകുന്നത് ഒഴിവാക്കുക. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുക. നെഗറ്റീവായിട്ടുള്ള ഡീമോട്ടിവേഷൻ ആയിരിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങളെ തച്ചുടക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളായിരിക്കും, അത്തരം പെരുമാറ്റങ്ങളായിരിക്കും. നല്ല നല്ല സ്വപ്നങ്ങളും നല്ല നല്ല ഡ്രീംസും ഉണ്ടാകുന്നത് എന്ത് തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു അവയർനെസ് തരുന്ന ഒരു ഗ്യാങ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ അത്തരം ആളുകൾ നിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. സോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കണം എന്നാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നുള്ളൂ. നിങ്ങൾക്കൊരു മോശം അനുഭവം വരണം, നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടരുത്, നിങ്ങൾ കഷ്ടപ്പെട്ട് കാണണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊന്ന് മാറി നിൽക്കുക. അത്രയും ഇതും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം ഒന്നാമത് നിങ്ങളൊരു ബ്രേക്കപ്പ് ചെയ്ത് പുറത്തു വരുന്ന ഒരാളാണ്, ഓൾറെഡി നിങ്ങളുടെ മെൻ്റൽ കണ്ടീഷൻ കുറച്ച് ഡൗൺ ആയിരിക്കും. ആ സമയത്ത് നെഗറ്റീവായിട്ടുള്ള ആളുകൾ കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾ മൊത്തം താഴെ ഡൗൺ ആയി പോകില്ലേ. അതിന് അവസരം കൊടുക്കാതിരിക്കണം എന്നാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ലവറിൻ്റെ അടുത്ത് ആദ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? എനിക്ക് ഇന്ന ഇന്ന ഫീലിങ്സ് ആണ് ഉള്ളത്, നിങ്ങൾ ഇങ്ങനെ പെരുമാറുമ്പോൾ എനിക്ക് ഇന്നതാണ് തോന്നുന്നത്. അതായത് നിങ്ങൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്, ഇനി നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ആ വ്യക്തിയുടെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ പല കാര്യത്തിലുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ആ വ്യക്തിയോട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുക. വഴക്കുണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നൊന്നും അല്ല പറഞ്ഞു വരണത്. പക്ഷെ ആ വ്യക്തി അറിയാതെ പോകരുത്, ഇന്നതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങൾ ഇന്നന്ന കാര്യങ്ങൾ, ഇന്നന്ന ഇമോഷണലായിട്ട് നിങ്ങൾ ഇത്രത്തോളം ഡൗൺ ആണ്, ഇന്നതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, ഇതൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇമോഷണലി എന്നുള്ളത് ആ വ്യക്തി അറിയണം. അത് ലവർ ആണായാലും ശരി പെണ്ണായാലും ശരി, അവരെ നിങ്ങളിത് അറിയിച്ചിരിക്കണം. അറിയിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ മയത്തിൽ അറിയിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകേണ്ടി വരും, എനിക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഈ ബന്ധം തന്നെ ഒഴിവാക്കണം, ഇപ്പം മറ്റൊരു ബന്ധത്തിലേക്ക് ഞാൻ പോയില്ലെങ്കിൽ പോലും ഈ ബന്ധവുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരെ പ്രൊവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കടുംകൈ ചെയ്യിപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്കുള്ള ഒരു പ്രൊവോക്കേഷൻ അങ്ങനെയല്ല. സാവധാനം മയത്തിൽ കാര്യം പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിക്കുക. അവരറിയാതെ പോകരുത് എന്നുള്ളതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാളെ നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ലല്ലോ. അവസാനത്തെ രണ്ട് പോയിന്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഒൻപതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാര്യം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ്. ഇതുവരെ പറഞ്ഞ എട്ട് പോയിന്റുകൾ തയ്യാറെടുപ്പുകളായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ആ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഒമ്പതാമത്തതായിട്ട് പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ടായിരിക്കും അല്ലേ. ലവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഫോട്ടോസ് കൈമാറിയിട്ടുണ്ടാവും, ഗിഫ്റ്റുകൾ കൈമാറിയിട്ടുണ്ടാവും, ഈവൻ ശരീരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാവും. സോ പറഞ്ഞു വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ നിങ്ങൾ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, തെളിവുകൾ എന്തെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആ തെളിവുകൾ നിങ്ങൾ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ആ വ്യക്തിയെ നിങ്ങൾ എന്താ പറയുക ധരിപ്പിക്കാവൂ, എന്ത് ഞാൻ പിരിയുകയാണ്, ഇത് ബ്രേക്കപ്പ് ആണ്, ഇനി മുന്നോട്ടൊരു യാത്രയില്ല ഒരുമിച്ച് എന്ന് പറയുന്നത് അതിന് ശേഷമായിരിക്കണം. ആ തെളിവുകൾ അവിടെ വെച്ചതിന് ശേഷവും നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷെ നാളെ നിങ്ങൾക്കെതിരെയായിട്ടുള്ള ഒരു വജ്രായുധമായിട്ട് ആ തെളിവുകൾ മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്കുള്ള രട്ടിൻ്റെ പണിയായിട്ട് അത് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ആ വ്യക്തി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
നിങ്ങളെ നഷ്ടപ്പെടുന്ന ആ ഒരു വേദനയിൽ ഒരുപക്ഷെ നിങ്ങളെ നശിപ്പിക്കാവുന്ന രീതിയിലേക്ക് ആ തെളിവുകൾ മാറ്റി ഉപയോഗിച്ചുകൂടാ എന്നും പറയാൻ പറ്റില്ല. അതായത് നെറ്റിൽ അപ്ലോഡ് ചെയ്യില്ല, സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യില്ല, നാളെ ആ വ്യക്തിയെ പോലീസ് പിടിച്ചേക്കും, പക്ഷെ നിങ്ങൾക്കൊരു ചീത്തപ്പേരല്ലേ അത്. സോ പറഞ്ഞു വരുന്നത് അത്തരം തെളിവുകൾ ആ വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇല്ല എന്നുള്ളത് ഉറപ്പു വരുത്തിയതിന് ശേഷവും അതല്ല നിങ്ങൾക്ക് അത് ഒഴിവാക്കാനോ നാശം നശിപ്പിക്കാനോ കഴിയുകയാണെങ്കിൽ അത് നശിപ്പിച്ചതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യുക. അതുവരെ നിങ്ങൾ ഇതിന് മുമ്പത്തെ പറഞ്ഞ പോയിന്റിൽ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ചിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളൂ. ബ്രേക്കപ്പ് എന്ന് പറയുക അല്ലെങ്കിൽ പിരിയുക എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നശിപ്പിച്ചതിന് ശേഷം പറയുന്നതാണ് ബുദ്ധി. പത്താമത്തതും അവസാനമായിട്ടും പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രണയിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് വേറൊരു കഥ, വേറൊരു കൾച്ചറാണ്, വേറൊരു ലൈഫ് സ്റ്റൈലാണ്. ഇന്ത്യയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പൈതൃകം ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന സെക്സിനായിട്ട് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സെക്സിന്. നിങ്ങളിപ്പോൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ വഴി നിങ്ങൾ ഒരു വീഡിയോ ചാറ്റ് വഴി ഒരു സെക്സ് ചെയ്യുന്ന രീതിയാണെങ്കിൽ പോലും, അതല്ല ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ പോലും, ഇത് രണ്ടും നിങ്ങൾക്ക് പാരയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. രണ്ടിനും തെളിവുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഒരു മൊബൈൽ എവിടെയെങ്കിലും ഓൺ ചെയ്തു വെച്ചാലും മതി. ഇനിയിപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ മൊബൈലിനകത്ത് ഓൺ ചെയ്ത് വെച്ചാലും മതി. ആ വീഡിയോ റെക്കോർഡ് ആയിക്കോളൂ അല്ലേ, സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഒരു ആപ്പിൻ്റെ സഹായം മാത്രമേ ഉള്ളൂ. ഇന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ലേ, LKG കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണിതൊക്കെ. സോ പറഞ്ഞു വരണത് ഇത്തരം കാര്യങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വിശ്വസിപ്പിക്കാനായിട്ട് വ്യക്തി ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരിക്കും. നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ, നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിച്ചു, എന്നിട്ട് നീ എന്നെ അത്രത്തോളം സ്നേഹിച്ചിട്ടില്ല, സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ വിശ്വസിക്കാമല്ലോ. ഒരു തവണ അല്ലേ ഞാൻ പറയുന്നുള്ളൂ, ഒരേ ഒരു തവണ നമുക്ക് ചെയ്യരുത്. അത് കാണിച്ചു കൊടുക്കുന്നത് പോലും വിവാഹത്തിന് ശേഷമേ പാടൂ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാണണം എന്ന് പറയും ആദ്യം, ഓക്കെ, കാണിച്ചു കൊടുത്താൽ തൊടണം എന്നുള്ളതായിരിക്കും. തൊടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് അനുഭവിക്കണം എന്നുള്ളതായിരിക്കും ഓഫ് കോഴ്സ്. കാരണം അത് മാനസികമായിട്ട് നമുക്കൊരു സ്ഥലത്ത് പിന്നെ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടം വരും. മനുഷ്യനാണ്, മസ്തിഷ്കമാണ്, ഹോർമോണുകളാണ്, ഇതൊക്കെ തോന്നിപ്പിക്കും. സോ അതിനുള്ള തുടക്കം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്, ഇതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. എന്തായാലും വിവാഹം ചെയ്യാൻ പോവാണ്, കുറച്ചു നേരം കാത്തിരുന്നൂടെ. മരണം വരെ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണല്ലോ, പിന്നെ എന്തിനപ്പത്ര അത് വലിയ ധൃതി. കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ തെളിവുകൾ കൈമാറിയോ, അത് പിന്നീട് വാരിയാകുമോ, ഇനിയിപ്പോൾ ഈ ഒരു പൂതി തീർന്നു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോകുമോ? കാരണം പൂതി തീരാനുള്ള സാഹചര്യമുണ്ട്. സെക്സ് എന്ന് പറയുന്ന കാര്യമാണെങ്കിലും ശരി, വീഡിയോ കോളാണെങ്കിലും ഒക്കെ ശരി, ഒരു പരിധി കഴിയുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാക്കും. കുടുംബജീവിതത്തിൽ പോലും ആ ഒരു ആവർത്തന വിരസതയുടെ ഭാഗമായിട്ടാണല്ലോ പലപ്പോഴും മറ്റു ബന്ധങ്ങളിൽ പോയി ചാടുന്നത്. അപ്പോൾ അത്തരം റിസ്ക്കുകൾ എടുക്കാതിരിക്കാൻ നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, നിങ്ങളെ വിവാഹം കഴിക്കണം കഴിച്ചാൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അത്തരം ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. പ്രത്യേകിച്ചും സെക്സ് വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. എങ്കിൽ ആ ഒരു പ്രണയം കുറച്ചു കാലം കൂടി ഓടും, ഓടാനുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുമ്പേ തകരും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 8-10 പോയിന്റുകൾ പറഞ്ഞു ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാം, രക്ഷപ്പെടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെ ലാസ്റ്റ് അത് അവതരിപ്പിക്കാം. അവതരിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നേരിട്ട് പോയിട്ട് അവതരിപ്പിക്കണം എന്നില്ല, ഫോണിലൂടെ പറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ആൾ അപകടകാരി അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ടും അവതരിപ്പിക്കാം, തിരിച്ചു വരാം. കാരണം നിങ്ങളുടെ സേഫ്റ്റിയാണ് പ്രധാനം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.